ഹായ് കൂട്ടുകാരെ, ലിസാക്രിയേഷൻ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിഡ്സിന് എങ്ങനെയാണ് അത് 8-9 വയസ്സുകളിൽ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നത് കാണാം. ലെങ്ത് 12 ഇഞ്ചാണ്, 1 ഇഞ്ച് ഞാൻ കൂട്ടി. സാധാരണ ബ്ലൗസിന് എടുക്കുന്നത് പോലെ തന്നെ നമ്മളത് വെട്ടി മാറ്റുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബാക്ക് പാർട്ടായിട്ട് വെട്ടിയെടുക്കുകയാണ്. ലെങ്ത് 12-13 ഇഞ്ച്. ഇനി ഞാനിവിടെ വരയ്ക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 5.5 ഇഞ്ചും ആം ഹോൾ 5.5 ഇഞ്ചുമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് 26 ഇഞ്ചാണ്. അതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ 1/4 കൂടെ നമ്മൾ ചെസ്റ്റിന്റെ 26-1/4 കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ 6.5-7 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ നമ്മൾ കൊടുത്തു. സീം അലവൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, ഞാനിവിടെ 1 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഇനി അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട്, അത് നമ്മൾ ഷോൾഡർ സ്ലോപ്പാണ്, അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 1/2 പോയിന്റ് കൊടുത്തിട്ട് സാധാരണ ബ്ലൗസിന് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളവിടെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മുടെ ആം ഹോൾ നമ്മൾ ലൈൻ അവിടെ വരച്ചു, ആ കർവ് നമ്മൾ വരച്ചു. ഇനി ഉള്ളിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്, ഇത് കാരണം ഇത് ബോട്ട്നെക്ക് ആയതുകൊണ്ടാണ് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ പകുതിക്ക് തന്നെ. അവിടെ താഴോട്ട് പൊക്കി എടുത്തിട്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ കുർത്തി കട്ടിങ്ങിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണിത്. താഴെ നമ്മൾ വേസ്റ്റിന് 1/4, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ടക്കിനും കൊടുത്ത് 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. 22 ഇഞ്ചാണ് വേസ്റ്റ്, അതിൻ്റെ 1/4 പ്ലസ് 1 ഇഞ്ച് ടക്ക് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്, ഈ മാർക്കുകൾ തമ്മിൽ നമ്മളിവിടെ യോജിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൻ്റെ 1/2 എടുത്തിട്ട് അവിടെ നമ്മൾ ടക്ക് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ല, അവിടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ, നമ്മൾ 4 ഇഞ്ചോ 3/2 ഇഞ്ചിലോ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ ഒരു ചെറിയ ടക്ക് അവിടെ നമ്മൾ കൊടുക്കുകയാണ്, സാധാരണ ബ്ലൗസിന് കൊടുക്കുന്നത് പോലെ തന്നെ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ ഓപ്ഷൻ അമർത്തുക. ഇവിടെ നമുക്ക് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്, കാരണം നമ്മളിത് കൊച്ചുകുട്ടികളിലെ ബോട്ട് നെക്ക് ആയതുകൊണ്ട് 3 ഇഞ്ച് മതി. താഴേക്ക് അതിൻ്റെ ലെങ്ത് 3 ഇഞ്ച് തന്നെ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു അവിടെ ഒരു സ്ക്വയർ നമ്മൾ വരച്ചിട്ട് അവിടെ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ആം ഹോൾ കർവ് കൊണ്ടോ നമുക്ക് ആ നെക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ആം ഹോൾ കർവ് വെച്ച് ഏകദേശം അവിടെ ഒരു 1/2 ഇഞ്ച് 2 ഇഞ്ചുകൂടെ അടുത്ത് 1.25 ഇഞ്ച് മതി. അങ്ങനെ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കണ്ടോ, ഇപ്പം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ 5 ഇഞ്ച് നമ്മൾ അവിടെ താഴോട്ടുള്ള നീളത്തിൽ കൊടുക്കുകയാണ്. അവിടെ ഒരു 2 ഇഞ്ചും കൊടുക്കുകയാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട്. എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പിൽ നമ്മൾ ബാക്ക് ബോട്ടിനൊക്കെ ഒരു താഴെ ബാക്ക് പാർട്ട് നമ്മൾ വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഡോറി കൊണ്ട് അവിടെ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് താഴെ കൊടുക്കാം, ഹാർട്ടിൻ്റെ ഷേപ്പ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഈ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്തിട്ട് ഇതേ പാർട്ട് തന്നെ എടുത്ത് വെച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യാം. ടക്കിൻ്റെ അവിടെ നമ്മൾ നോച്ച് കൊടുത്തു, അവിടെയും നോച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ പാർട്ട് അത് കട്ട് ചെയ്ത് അതേ പാർട്ട് എടുത്ത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കണ്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് അവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത്, മാറ്റം വരുത്താനുള്ളത് ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. കാരണം നമുക്കിവിടെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ പോകും. അതുകൊണ്ട് താടിയും നമ്മൾ അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അവിടെയും നമുക്കിത് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഓൾറെഡി അവിടെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്, പുറകിലത്തെ ബാക്കിൻ്റെ ടക്കിൻ്റെ ഉണ്ട്, അതുകൊണ്ട് ടക്കിൻ്റെ അതുകൊണ്ട് ശരിയായിക്കോളും. അപ്പം നിങ്ങൾക്ക് മുകളിലും താടിയും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അത് മാത്രമാണ് ഇവിടെയുള്ള വ്യത്യാസം ഇവിടെ നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നെക്ക് അവിടെ വരയ്ക്കുകയാണ്. മുമ്പിലത്തെ പോലെ തന്നെ, പറകിലത്തെ പോലെ തന്നെ 3x3, അതായത് 3 ഇഞ്ച് നെക്ക് വെടുത്ത് 3 ഇഞ്ച് നെക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തി അവിടെ നമ്മൾ ആ മോൾ കർവ് കൊണ്ട് നമ്മൾ അവിടെ ഒരു വെച്ച് നോക്കി കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ആ ബോർഡിനൊക്കെ കിട്ടി. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ കട്ടാണ്. അത് നമ്മൾ ആദ്യമായിട്ട് കുട്ടികൾക്കാകുമ്പോൾ അങ്ങനെ ഫസ്റ്റ് പോയിന്റ് ഒന്നും ഇല്ല എങ്കിൽ ഏകദേശം ഒരു 7 ഇഞ്ച്, ഒരു ഇവിടുന്ന് ഒരു 3.25 ഇഞ്ച്, അതായത് ബസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 3.25 ഇഞ്ച്, ഇതും കൂടെ കൂട്ടി അവിടെ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് നേരെ ഈ കൈക്കുഴി നമ്മൾ അളന്നെടുത്തിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക. അവിടെ തയ്യൽ തൂമ്പ് വരെയല്ല, ആ ഒരു മാർക്കിങ് 3.75 ഇഞ്ച് പകുതി എടുത്തിട്ട് ഈ പോയിന്റ് താടിക്ക് നേരിട്ട് നമ്മളങ്ങ് ലൈൻ വരയ്ക്കുകയാണ് പ്രിൻസസ് കട്ട്. എന്നിട്ട് ഈ പോയിന്റും കൈക്കൂട്ടിയുടെ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചിട്ട് എക്സ്ട്രാ ഒരു ഇത് നമ്മൾ അവിടെ എക്സ്ട്രാ ഒരു ടക്കും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു 1/2 ഇഞ്ച് ഞാൻ അവിടെ കൊടുക്കുകയാണ് ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾ കാലും 1/2 കൊടുത്താലും മതി. കുട്ടികളായതുകൊണ്ട് അവിടെ ആ ഒരു കട്ട് അങ്ങനെ വെറുതെ വരച്ചിട്ട് അങ്ങനെ തന്നെ ജോയിൻ ചെയ്താൽ ഭംഗിയായിട്ടിരിക്കും.
ഞാനിവിടെ സ്വല്പം അങ്ങോട്ട് കൊടുത്തതന്നേ ഉള്ളൂ ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. മുകളിൽ ഒരു കാൽക്കാലിഞ്ചിങ്ങനെ അറ്റത്ത് മാത്രം കൈക്കുഴിയിട്ടുള്ളൂ മാത്രം ചെയ്തിട്ട് കൈക്കുഴിയും നമ്മൾ കുഴിച്ച് വരച്ചു. സ്വല്പം കുഴിച്ച് വരച്ചാൽ മതി, കൂടുതൽ കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല കൊച്ചു കുട്ടികളായാലും. ഇപ്പം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്കവിടെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ പ്രിൻസസ് കട്ട് വരച്ചിരിക്കുന്നത് ഞാൻ പിന്നീടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാനിപ്പോൾ കട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഞാൻ പിന്നീട് കട്ട് ചെയ്യും. ഞാൻ ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ കൈ എന്താ പറയുക, നമ്മുടെ നെക്കും നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഡിസൈനും നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ ലൈനിങ് തുണി ഒരു സ്ക്വയർ തുണി, ഇതിൻ്റെ തന്നെ സ്ക്വയറിലൊരു തുണി ഒരു മുകളിലേക്ക് വെച്ചിട്ട് ഞാനിങ്ങ് തയ്ക്കുക. തയ്ക്കുന്നു ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾക്കറിയാം. ഇത് ബാക്ക് പാർട്ട് ഓപ്പൺ ആയതുകൊണ്ട് അവിടെയും ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി അവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ഇനി ഞാൻ കാണിക്കുന്നത് രണ്ടും കൂടി കൂട്ടി വെച്ച് തയ്ക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ആ ഒരു പ്രിൻസസ് കട്ട് ഭാഗം ഞാൻ എൻ്റെ ഒറിജിനൽ തുണിയിൽ കട്ട് ചെയ്തിട്ട് അത് ആദ്യം ഞാൻ കൂട്ടിയടിച്ചു, കണ്ടല്ലോ. കൂട്ടിയടിച്ച് നിങ്ങൾക്ക് ഏകദേശം അറിയാം, കണ്ടോ, ഇതുപോലെ ഞാൻ കൂട്ടിയടിച്ചു. അതുപോലെ ലൈനിങ്ങിൻ്റെയും ഞാൻ കൂട്ടിയടിച്ചു. കൂട്ടിയടിച്ചിട്ട് നല്ല വശവും നല്ല വശവും കൂടെ, അതായത് ടക്കിൻ്റെ അടിപ്പില്ലാത്ത രണ്ട് വശങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ കൈക്കുഴിയും കഴുത്തും, ഷോൾഡറില്ല, താഴത്തെ ഭാഗവും ഇല്ല, കണ്ടോ, അവിടെ ഓപ്പൺ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ഉള്ളൊരു തയ്ച്ചു തയ്ച്ചു നിങ്ങളെ കാണിച്ചിട്ടില്ല, അത് നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങളുടെ ഷേപ്പിൽ തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ആ കർവുള്ള ഭാഗങ്ങളൊരു കട്ട് കൊടുത്തിട്ട് നിങ്ങൾ മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാനിവിടെ മറിച്ചിട്ട് കാണിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ മറിച്ചിട്ടല്ല നമുക്ക് ചെയ്യേണ്ടത്. മറിച്ചിടുമ്പോഴാണ് നല്ല വശം വന്നോളൂ. ഇപ്പം നമ്മൾ ഇതുപോലെ കണ്ടോ, ഇനി നമ്മൾ മറ്റേതിൻ്റെ, അതായത് ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ അതുപോലെ തന്നെ നോക്കി അകത്തോട്ട്. ഞാൻ ആ ഡോറി അതിനകത്തോട്ട് വെച്ച് അവിടെ ഫിറ്റ് ചെയ്തൊക്കെ രീതിയിൽ ആ കോർണറിലേക്ക് കണ്ടോ, അത് ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് ആ മുകളിൽ എവിടെ ബോട്ട് നെക്കിൻ്റെ അവിടെ എവിടെ കെട്ടുന്നു അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാനിത് കൈക്കുഴിയും നെക്കും അടിച്ചിരിക്കുക. നെക്കും താഴോട്ടുള്ള അതും താഴെ മൊത്തം അടിച്ചിരിക്കുക. അടിഭാഗവും ഞാൻ അടിച്ചിരിക്കുക, സൈഡ് മാത്രവും ഷോൾഡറിൻ്റെ ഭാഗവും മാത്രം ഞാൻ അടിച്ചിട്ടില്ല, കണ്ടല്ലോ. അതിലൂടെ കയറ്റി അടിച്ചിരിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ അത് തിരിച്ചിടുകയാണ്. ഈ ബാക്ക് പാർട്ട് മാത്രം ഞാൻ തിരിച്ചിടുന്നുള്ളൂ, ഫ്രണ്ട് പാർട്ട് ഞാൻ തിരിച്ചിട്ടിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ എല്ലാ തയ്യിലടിക്കുന്ന ഭാഗവും ബൈൻഡ് ചെയ്തൊക്കെ രീതി തയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് വെറുതെ കൂട്ടി യോജിപ്പിച്ചിട്ട് പൈപ്പിംഗ് അടിക്കും, അങ്ങനെ വേണമെങ്കിൽ സാധാരണ ബ്ലൗസ് തയ്ക്കുന്നത് തയ്ക്കാം. പക്ഷെ ഞാൻ ഇതിനകത്തൊന്നും ഒരു തയ്യിലും കാണാത്ത രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മറിച്ചിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിക്ക ഞാനൊരു സാരിയുടെ പഴയ ഒരു സാരിയുടെ തുക്കടയിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നല്ല കനം കൊണ്ട് നെറ്റൊക്കെ ആണെങ്കിൽ കാണാതിരിക്കും, നല്ലതല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മിച്ചമുള്ള എവിടെ കിടന്ന ഒരു തുണിയിൽ ഞാൻ വെറുതെ നേരെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല തുണി ചെയ്യാൻ കണ്ടു, ഇതുപോലെ കൂട്ടി വെക്കുക, കണ്ടല്ലോ. ഇപ്പോൾ ഡോറി കെട്ടി നമ്മളവിടെ ബാക്ക് പാർട്ട് ശരിയാക്കുകയാണ് ചെയ്യുന്നത്. ഡോറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഈ തസൽസ് എങ്ങനെയാണ്, ഡോറിയാണത് റെഡിമെയ്ഡ് ഡോറിയാണ്, തസൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനോട് കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടുപഠിക്കുക. ഇനി നോക്കിക്കേ, കണ്ടോ, ഞാൻ ആ ഒരു മറിച്ചിടാത്ത ഫ്രണ്ട് പാർട്ടിലേക്ക് ഞാൻ ഈ ബാക്ക് പാർട്ട് മറിച്ചിട്ടത് കണ്ടോ, കയറ്റി കണ്ടോ, അതിലേക്കൂടെ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി, അതായത് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോയി അവിടെ സെറ്റാക്കി വെച്ചിട്ട്, കണ്ടല്ലോ, സെറ്റാക്കി വെച്ചിട്ട് അവിടെ ഞാൻ കൂട്ടിയടിച്ചു. കൂട്ടിയടിക്കാൻ ഞങ്ങൾ കാണിക്കുന്നില്ല, കൂട്ടിയടിച്ചിട്ട് ഞാൻ മറിച്ചിടുമ്പോൾ ഇതുപോലെ കിട്ടും. എത്ര ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കേ, ഒരു തയ്യലും വെളിയിൽ കാണാത്ത വിധം നല്ല ബൈൻഡായിട്ടിരിക്കും. മിക്കവാറും ഇത് കൈയില്ലാത്ത ബ്ലൗസ് അല്ല, അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൈക്കുഴിയും നെക്കും എല്ലാം നല്ല ബൈൻഡായിട്ട് ഷോൾഡറിലൊന്നും ഒന്നും തുണി എഴുന്ന വെച്ചൊരു സാരിയുടെ തുണിയാണ് തുമ്പോളൊക്കെ എഴുന്നു വരും, അങ്ങനെ ഒന്നും വരത്തില്ല, ഇങ്ങനെ മറിച്ചിടുമ്പോൾ. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ കുക്ക് കുത്താനായിട്ടൊരു പട്ടി നമുക്കത് ചെയ്യണം, ഒരു എന്താ പറയുക, പട്ടി അടിക്കണം. ആ പട്ടിയിലേക്ക് നമ്മൾ മറ്റേ ബ്ലൗസിന്റെ പോലെ തന്നെ മറ്റേ പാർട്ടെടുത്തങ്ങ് നമ്മൾ കുത്തിയാൽ മാത്രം മതിയാവും. ഇങ്ങനെ നമ്മൾ ഈ ഡോറി ഇവിടെ കെട്ടിക്കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് എടുത്ത് അവിടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ അവിടെ ബട്ടൺസ് കുത്തുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹുക്ക് പിടിപ്പിക്കുകയാണ്. ബാക്ക് പാർട്ടിലെ പടിയും കഴിഞ്ഞു. ഇവിടെ ഒരു ടക്ക് ഞാൻ, കണ്ടോ, ഇത് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ടക്ക് ഞാൻ ബാക്കിലും കൊടുക്കുകയാണ്. ഇപ്പോൾ ബാക്കിന് ടക്കിന്റെ പരിപാടിയും അങ്ങനെ കഴിഞ്ഞു. ഇനിയും ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ആണല്ലോ, കണ്ടില്ലേ, താഴെവശം അത് നമുക്ക് ഓപ്പൺ ആക്കി ഇട്ടിരുന്നത് അതിനകത്തൂടെ ഈ ബാക്ക് പാർട്ട് കെട്ടി ഷോൾഡറിൽ ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇനി അത് മടക്കി വെച്ചിട്ട് ഞാൻ താഴത്തെ ഇതുമായി മടക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫ്രില്ലടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രില്ലടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നര ഇഞ്ച് ഇഷ്ടമുള്ള വീതി ഒരു ചെറിയ ചുരുക്കിട്ട് ഫ്രില്ലടിച്ചിട്ട് ഫ്രണ്ടിൽ യോജിപ്പിക്കുക. അതുപോലെ ബാക്ക് പാർട്ടിലും ഈ ഫ്രില്ല് യോജിപ്പിച്ചിട്ട് സൈഡ് കൂട്ടിയടിക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഒരു ക്രോപ്പ് ടോപ്പ് തയ്യാറായി. കുട്ടികൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. 8 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ അവസാനത്തെ ഔട്ട്ലുക്ക് നോക്കിക്കേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണും വരെ നിങ്ങൾക്ക് നന്ദിയും നമസ്കാരവും പറയുകയാണ്. എത്ര ഭംഗിയായിട്ട് നോക്കിയാൽ വെറും ഒരു സാധാ തുണിയിൽ തയ്ച്ച് നിങ്ങൾ നല്ല തുണിയിൽ തയ്ച്ച് നോക്കുക, നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. ബൈ ബൈ, സീ യൂ.